ആർട്ട് ക്രിയേറ്റീവ്സ്, നമ്മൾ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുറത്തു പോകാനോ പുറത്തു നിന്നുള്ള വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ കൂടുതലും ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത ബോട്ടിൽ ആർട്ട് ഇതാണ്. അതായത് വിഷുവിനെ ബേസ് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ആദ്യം തന്നെ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി വന്നിട്ട് നമ്മൾ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്, എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ലീഫും ചെയ്തെടുക്കാം. അപ്പോൾ വിഷുവിൻ്റെ തീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊന്നപ്പൂവാണ് ചെയ്തെടുക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ക്ലേ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുന്നതെന്നല്ല, അല്ലെങ്കിൽ വേഗം ഡ്രൈ ആയിപ്പോവും. ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ക്ലേ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. ഈ കട്ട് ചെയ്ത ഫോട്ടോ ഇതിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ മാറാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. ആദ്യം ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു പടം മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം, ഇഷ്ടപ്പെട്ട കളർ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി ഈ ഒരു രൂപത്തെ നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലിൽ ഒട്ടിക്കുന്ന സമയത്ത് അതിന് തെന്നി പോകും. അപ്പം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് അതിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇപ്പം നമുക്ക് ഈ ഒട്ടിച്ചു വെച്ച ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നന്നായിട്ട് പെയിൻറ്റിങ് നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉണങ്ങിക്കഴിയുമ്പോൾ വരയ്ക്കുക, അല്ലാത്തവരാണെങ്കിൽ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ള് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ വെച്ച് ഒന്നുകൂടി ഇതിൻ്റെ പുറത്തുകൂടെ വരച്ചെടുക്കാവുന്നതാണ്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. നമുക്ക് ആ ബോട്ടിൽ ഉണങ്ങുന്ന സമയം കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ക്ലേ നമ്മൾ നേരത്തെ പരത്തിയതുപോലെ തന്നെ നന്നായിട്ട് പരത്തിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതുണ്ട്, ഒരു മോൾഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഫ്ലവർ കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ പൂക്കളെയൊക്കെ നമുക്കൊന്ന് കൈ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെറുതും വലുതായിട്ടുള്ള കുറച്ച് പൂക്കളും അതുപോലെ തന്നെ മുട്ടും ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ലീഫ് ഒക്കെ നമുക്ക് വേഗം ഒന്ന് സെറ്റ് ചെയ്യാം. ഈ കൃഷ്ണൻ്റെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് കൊന്നപ്പൂ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്ലേ കുറച്ച് പൂക്കളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാൽ അതിൻ്റെ ആ ഒരു ശാഖ പോലൊരു ജസ്റ്റ് ക്ലേ വെച്ച് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത്രയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിനെ ഇവിടോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. പശ എടുക്കുമ്പം ചെറിയ ക്വാണ്ടിറ്റി എടുക്കാവുള്ളു, അല്ലെങ്കിൽ തെന്നി തെന്നി പോകും.
സെയിം മോൾഡ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്ത ഫ്ലവർ കുറച്ചൊരു ചെറുതാക്കി എടുത്തുന്നേ ഉള്ളൂ, കുറച്ച് ചെറുതാക്കി ഷേപ്പ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ കൈ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ലീഫ് കൂടെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ക്ലേ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇതിനകത്തേക്ക് പെയിൻറ് അടിക്കാം. അപ്പം അതിനായിട്ട് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ നമുക്കിതിനകത്തേക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.